കൂട്ടുകാർക്ക് മല്ലൂസ് ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് എരുമേലിയിലാണ്. എരുമേലിയിൽ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട ലിബിൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ലിബിൻ അറിയാത്തവരായിട്ട് ആരുമില്ല. അതായത് എൻ്റെ നാട്ടുകാരനാണ്, അതായത് ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണെങ്കിൽ ലിബിൻ എരുമേലിക്കാരനാണ്. അപ്പോൾ എരുമേലി കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 10 കിലോമീറ്ററിൻ്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ടാണ് രാവിലെ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ. അദ്ദേഹം അവിടെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഒരു സർപ്രൈസ് വിസിറ്റായിട്ട് അവിടെ ചെല്ലാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എരുമേലി നേർച്ചപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് നമുക്ക് നേരെ പോകാം അല്ലേ. പൊൻകുന്നം ചെറുക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 5:30 ആയി. നേരെ പൊൻകുന്നം ടൗണിൽ ചെന്നു. പൊൻകുന്നം ടൗണിൽ ചെല്ലുമ്പോൾ ഏകദേശം 5:30 ആയി കേട്ടോ. അപ്പോൾ ടൗണൊക്കെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ദീർഘദൂര യാത്രയൊക്കെ നടത്തുന്ന പല കെ എസ് ആർ ടി സി ബസ്സുകളും യാത്രകൾ തുടരുന്നു. ചില കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കണമെങ്കിൽ എളുപ്പിന് ഈ നേരത്തേക്ക് ഒന്ന് ടൗണിൽ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പാതയിലൂടെ, അതായത് പൊൻകുന്നത്ത് നിന്ന് നേരെ എരുമേലിയിലേക്ക് ഞാൻ എൻ്റെ സ്കൂട്ടിയിലാണ് യാത്ര ചെയ്തത്. അപ്പോൾ എബിനെ എനിക്ക് പരിചയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ എബിനെ കാണുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ യാത്ര. അപ്പോൾ എബിൻ്റെ വീട് എരുമേലിയിലാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ വഴിയിൽ ചോദിച്ച് ചോദിച്ചിട്ട് വേണം ഈ യാത്ര പോകാനായിട്ട്. ചേട്ടാ, ഇവിടെ ആ ലിബിൻ്റെ വീട് അറിയാം ചേട്ടാ? ലിബിൻ പേരുള്ള യൂട്യൂബിനകത്തൊക്കെ ഇടയ്ക്ക് ഫേമസ് ആയില്ല. യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഫേമസ് ആയ ലിബിൻ എന്ന് പറഞ്ഞ ആളുടെ വീട് അറിയാം. യൂട്യൂബിൻ്റെ അകത്തൊക്കെ ആണല്ലേ. അതെ അതെ, അവരെ പോയ ആളെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ പൊൻകുന്നത്ത് നിന്ന് എരുമേലിയിലേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഞാനൊരു 6.5 കഴിയുന്നതോടുകൂടി തന്നെ എരുമേലിയിലെത്തി. ശരണം വിളികളാൽ മുഖരിതമായിരുന്നു നമ്മുടെ എരുമേലി എന്ന് പറയാം. വാവൂരുപള്ളിയൊക്കെ കണ്ടു. വാവൂരുപള്ളിയിലൊക്കെ അയ്യപ്പന്മാരെല്ലാം വന്ന് നേർച്ചയൊക്കെ ഇട്ടിട്ട് യാത്രയായി പോകുന്നത് വളരെ ഹൃദയത്തിനെ വളരെ തുടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ലിബിനെക്കുറിച്ച് അറിയാനായിട്ട് ഞാൻ അവിടെ നിന്നവരോട് ലിബിനെപ്പറ്റി അന്വേഷിച്ചു. ഇപ്പോൾ എരുമേലി ടൗണിലെത്തി ഞാൻ അന്വേഷിച്ചവർക്കെല്ലാം ലിബിനെ അറിയാമെന്നുള്ളതും അതുപോലെ തന്നെ ലിബിനെപ്പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്നുള്ളതും ഓരോരുത്തരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ എരുമേലിയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വേണം നേർച്ചപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്താനായിട്ട്. അപ്പോൾ നേർച്ചപ്പാറയിലേക്കുള്ള വഴി ചോദിച്ചവരെല്ലാം എനിക്ക് പറഞ്ഞു വന്നു. അപ്പോൾ ഇനി നേരെ ലിബിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. താഴത്തെ റോഡിലോട്ട് പോകണം അല്ലേ? അവിടെ ചെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. നേർച്ചപ്പാറയിലേക്കുള്ള വഴി അതീവ കഠിനമാണെന്ന് പറയാം. റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ്. എങ്കിലും ലിബിനെ ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ യാത്ര. അപ്പോൾ പതിയെ വണ്ടി ഓടിച്ച് ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായി. വഴി കാണുന്നവരോടെല്ലാം ചോദിച്ചാണ് എൻ്റെ ഈ യാത്ര കേട്ടോ. ചേട്ടാ, നമ്മുടെ ഈ ലിബിൻ്റെ വീട് എവിടെ? യൂട്യൂബിൻ്റെ അകത്ത് വയറലായ ലിബിൻ. ഈ റോഡ് നേരെ താഴെ തോട്ടിൻ്റെ ഇറമ്പ് അയാ ഒരു ചെറിയൊരു പാടം കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഇടത്ത് കയറി ഇടത്ത് കയറി അല്ല വണ്ടി കയറും വണ്ടി കയറും പിന്നെ ബൈക്ക് ശരിയാ. ചേട്ടാ, നമ്മുടെ ഈ ലിബിൻ്റെ വീട് എവിടെ ചേട്ടാ? ലിബിൻ ലിബിൻ പിന്നെ യൂട്യൂബിലൊക്കെ വരല ആ വഴി അങ്ങോട്ട് വേണേ. ഏതിലെ എന്നിട്ട് ഫസ്റ്റ് കട്ടിങ് അങ്ങോട്ട് പോകുമ്പോൾ കട്ടിങ് ഉണ്ട്. അങ്ങോട്ട് ഓർക്കുമ്പോൾ ആദ്യത്തെ കണ്ണും വീടുണ്ട്. അവിടുത്തെ പിന്നെ ഇടത്തോട് തന്നെ ഒരു കട്ടിങ് അവിടെ വെച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു. എന്തോ പൊൻകുന്നം ചെറുക്കടവ്? ചെറുക്കടവ് നമ്മൾ അമ്പലത്തിനടുത്ത്. ലിബിൻ്റെ വീട്ടിൽ ഏകദേശം ഒരു 8 മണിയോട് കൂടിയിട്ട് ഞാൻ എത്തിയെങ്കിലും ലിബിനെ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഞാൻ അവിടെ അനിയനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് രണ്ടുപേരോടും വിശേഷങ്ങളും വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അതിനുശേഷം എനിക്ക് തിരികെ പോരേണ്ടി വന്നു. ഇനിവേ എനിക്ക് ലിബിനെ കാണാൻ സാധിക്കാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിവേ ഇനി അടുത്ത വെക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ലിബിനെ ഞാൻ വീട്ടിൽ വരുന്നതാണ്. നമുക്കന്ന് കാണാം കേട്ടോ. ശ്രീകൃഷ്ണന് പശുക്കിടാവ്, കാലന് പോത്ത ലുട്ടാപ്പിക്ക് കുന്തം, കലാഭമണിക്ക് ഓട്ടോർഷ,
എനിക്ക് പോസ്റ്റ്മാന സൈക്കിൾ. പിന്നെ അയ്യപ്പസ്വാമി മലയാളിയാണ്, പന്തളം പുള്ളി കേരളം വിട്ടൊന്നും പോയിട്ടില്ല. അയ്യപ്പ ശ്രീകൃഷ്ണനെ ഹിന്ദി അറിയത്തുള്ളൂ. അയ്യപ്പസ്വാമി ഞാനൊരു മലയാളിയാണ്. പന്തളം രാജകുമാരനല്ലേ, അങ്ങ് കൈലാസനാഥന്റെ മോനല്ലേ, സാക്ഷാൽ പരമശിവന്റെ മൂന്നാമത്തെ മോൻ. സ്വാഗതം, ഞാൻ ലിബിൻ എരുമേലി. ഇത് കോട്ടയം ജില്ല എരുമേലി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് കൊട്ടിപ്പാലം. ഇതാണ് എൻ്റെ ഭവനം. ഇവിടെയാണ് എൻ്റെ ജനനവും പിന്നെ ഇതുവരെയുള്ള അറിയപ്പെടുന്ന ഇത് എൻ്റെ വണ്ടിയാണ്. കലാഭവണി ചേട്ടൻ ചാലക്കുടിക്കാരൻ ഞാൻ ഓട്ടോയായിരുന്നു. ആരാരുമാകാത്ത കാലത്ത് ഞാനന്ന് റോട്ടിൽ നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിന് പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടിയേ. നൂറിൻ്റെ നോട്ടിനരാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ എൻ്റെ കിക്കർ വലിച്ചെൻ്റെ കയ്യുമേയും തളർത്തി ഒരു ഓട്ടോ വണ്ടി. ആരാരുമാകാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടിയേ. എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഈ സൈക്കിൾ വണ്ടിയേ. ലിബിൻ്റെ വീടും പരിസരമൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഞാനെൻ്റെ കുട്ടിക്കാലം ഓർത്തു. എനിക്കും ഇങ്ങനെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഇതേപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഞാനും ജീവിച്ചിരുന്നത്, വളർന്നിരുന്നത്. അവിടെ നിന്നെല്ലാം സർവൈവ് ചെയ്ത് ഞാൻ ഇന്ന് കാണുന്ന ആ നിലയിലേക്ക് എത്തി. അത് ദൈവത്തിൻ്റെ പുണ്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ലിബിനോടും എനിക്കത് തന്നെ മാത്രമേ പറയാനുള്ളൂ. ലിബിൻ്റെ നല്ല മനസ്സിന് ദൈവം ലിബിന് കൂട്ടായിട്ട് എന്നും കൂടെ ഉണ്ടാവും. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന എന്നും നിന്നോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. അടുത്ത വെക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ലിബിനെ നമുക്ക് കാണാം, കേട്ടോ. ലിബിനെ ഒന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും കാണാൻ സാധിച്ചില്ല, അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. എനിവേ, നമ്മൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു. എല്ലാവർക്കും ലിബിനെ പറ്റി നല്ല അഭിപ്രായമാണ്, കേട്ടോ. അപ്പോൾ ലിബിനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ അവിടെ വരെ ചെല്ലുന്നത്. ഞാൻ കുവൈറ്റിൽ നിന്ന് ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത്. എനിവേ, അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല, മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലിബിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം, കേട്ടോ.